ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. സെയിലിംഗ് ഹാബിറ്റ്സ്, മീ അനസുദ്ദീൻ സാർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഈ പ്ലസ് വൺ കമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മറ്റേന്നാളാണ് വരുന്നത് അല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് കംപ്ലീറ്റ് പ്രോഗ്രാമിംഗ് സൊല്യൂഷൻ സെക്ഷൻ ഉണ്ട്. നെക്സ്റ്റ് നാളെ എന്തോടെ സൂപ്പർ സിസ്റ്റി ആണ്. സൂപ്പർ സിസ്റ്റി എന്ന് പറഞ്ഞാൽ ആരും മിസ്സാക്കല്ല. കാരണം നമുക്ക് മറ്റേന്നാൾ വരുന്ന ക്വസ്റ്റ്യൻസ്, ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ് നാളെയുള്ള സൂപ്പർ സിസ്റ്റി എന്ന് പറഞ്ഞാൽ. എല്ലാവരും ലൈവ് കാണുക, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ സൂപ്പർ സിസ്റ്റി എല്ലാവരും കാണുക, കാരണം ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നോടാ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കുക കേട്ടോ. അതായത് പഠിപ്പിക്കുന്നതല്ല, നമുക്ക് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്തോടാ, നമുക്ക് ഈ ഒരു പ്ലസ് വൺ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഈ പറഞ്ഞ ഒരു ചാപ്റ്റേഴ്സ് നമുക്ക് വേഗത്തിൽ എങ്ങനെ പഠിക്കണം. ഓക്കെ, നമുക്ക് ഈ ഒരു ചാപ്റ്റേഴ്സിന് നമുക്ക് മൂന്ന് രീതിയിൽ ക്ലാസ് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് വൺ ഈസ് തിയറി ചാപ്റ്റേഴ്സ്. തിയറി ചാപ്റ്റേഴ്സിലേക്ക് ഇവിടെ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്, ഐ ടി ആപ്ലിക്കേഷൻസ്. മക്കളെ ഈ നാല് ചാപ്റ്റർ എന്താണ്, ഈ നാല് ചാപ്റ്റർ നാലല്ല നാല് ചാപ്റ്റേഴ്സ് അല്ലേ. ഈ നാല് ചാപ്റ്റേഴ്സ് പക്ക തിയറി ചാപ്റ്റേഴ്സ് ആണ് അല്ലേ. ഇതിനകത്ത് പ്രോഗ്രാംസോ മറ്റുള്ള കാര്യങ്ങളോ അവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണെങ്കിൽ ഈ കമ്പ്യൂട്ടർ നെറ്റ്, കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ അല്ലേ, കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ അതാണെങ്കിൽ ഈ പറഞ്ഞ എസ് എ വരുന്ന പാർട്ടുകൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഓക്കെ, കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അല്ലാതെ കുറെ ഷോർട്ട് ഷോർട്ട് ആയിട്ട് കുറെ എന്താണ് ക്വസ്റ്റ്യൻസ് വരും, ഒന്ന് രണ്ട് മാർക്കിന് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അത് പഠിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു. കാരണം എന്താണ്, എല്ലാ കാര്യങ്ങളും പഠിച്ചു പോവുക, അതിനകത്ത് മിനിമം രണ്ട് പോയിന്റ് വെച്ച് പഠിച്ചു കേട്ടോ. മാക്സ് മിനിമം രണ്ട് പോയിന്റ് പഠിച്ചു പോവുക. കാരണം നിങ്ങൾക്ക് ഷോർട്ട് ഷോർട്ട് ആയിട്ട് എന്താണ് കുറെ കുറെ വാട്ടി മേബി ബാൻഡ് എടുത്ത് അല്ലെങ്കിൽ വാട്ടി മേബി എന്താ പറയുക ഏതെങ്കിലും ഒരു കമ്പൈലർ, ഇന്റർപ്രറ്റർ, അങ്ങനെയുള്ള ഷോർട്ട് 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 ആയിട്ടുള്ള കുറെ കീവേഡ്സ് ചോദിക്കും. ഓക്കെ, അപ്പൊ അത് ഒരു മിനിമം ഒരു രണ്ട് പോയിന്റ് ഇടി വെച്ച് അവിടെ ഫുൾ മാർക്ക് അവിടെ വീഴും. ഓക്കേടാ, അപ്പൊ അത് ആ തിയറി, ആ കമ്പോണൻസ് ഓഫ് തിയറി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ തിയറി പഠിക്കേണ്ട അങ്ങനെയാണ്. ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ് എ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞാണ് ഇന്നലെ. നെക്സ്റ്റ് വൺ ഈസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഈ പറഞ്ഞ എസ് എ ക്വസ്റ്റ്യൻ പറഞ്ഞ എന്താടാ, ഗൈഡഡ് മീഡിയ, അൺഗൈഡഡ് മീഡിയ, പിന്നെ ടോപ്പോളജി. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നില്ലെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം, നമുക്ക് വേറെ കുഞ്ഞു കുഞ്ഞു ടേംസ് ചെയ്താണ് ബാൻഡ് വിഡ്ത്ത് എന്താണ്, പിന്നെ എന്താണ് നോയിസ് എന്താണ്, പിന്നെ എന്താണ് എഫ് ടി ടി എച്ച്, അല്ലെങ്കിൽ എന്താണ് കുറെ കുറെ ടേംസ് എന്താണ് പറഞ്ഞ എന്താണ് എൻ ഐ സി, എന്താണ് ഹബ്, എന്താണ് സ്വിച്ച്, അങ്ങനെയുള്ള ടേംസ് ഉണ്ട്. ആ ടേംസ് എന്നൊക്കെ രണ്ട് മിനിമം രണ്ട് പോയിന്റ്സ് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർനെറ്റും ഇന്റർനെറ്റും എസ് എ ഞാൻ പറഞ്ഞാണ് അല്ലേ. എസ് എ പാട്ട് എന്താണ് എസ് എ, ഇന്റർനെറ്റ് എസ് എ അങ്ങനെ വരാറില്ല. ഇന്റർനെറ്റ് ഇത് രണ്ട് മൂന്ന് മാർക്കിന്റെ സെക്ഷൻസ് കാരണം സാറിന് കണ്ടുവരാറ് കേട്ടോ. ഇന്റർനെറ്റിൽ നിന്ന് നമുക്ക് ഫുൾ ഈ പറഞ്ഞ അഞ്ച് മാർക്ക് എസ് എ വരാറേ ഇല്ല. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് എന്താണ്, നിങ്ങൾ ഷോർട്ട് ഷോർട്ട് ആണ് മിനിമം രണ്ട് പോയിന്റ് വെച്ചിട്ട് എല്ലാ സെക്ഷനും പഠിച്ചു വെച്ചേക്കുക. മിനിമം രണ്ട് പോയിന്റ് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ഇന്റർനെറ്റ് പറയാൻ പാട്ടി മീൻ ബ്രൗസർ. ബ്രൗസർ എന്ന് പറഞ്ഞാല് നമ്മുടെ ആ ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ പറഞ്ഞ വെബ് പേജിനാണെങ്കിൽ നാവിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ. ആ ഒരു ഡെഫിനിഷൻ ഉണ്ട്, ആ ഡെഫിനിഷൻ റൈറ്റ് ചെയ്ത് നോക്കുക, പിന്നെ ഒരു എക്സാം റൈറ്റ് ചെയ്ത് നോക്കട്ടോ. അതാണ് ഇന്റർനെറ്റിന് കുറെ കുറെ ഷോർട്ട് ആയിട്ട് വരുന്ന ഐറ്റംസ്. പിന്നെ അഡ്വാൻറ്റേജ് ഓഫ് സോഷ്യൽ മീഡിയ, അതൊക്കെ ലിസ്റ്റ് ചെയ്യാൻ പഠിക്കും മിനിമം കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ഐ ടി ആപ്ലിക്കേഷൻ. ഐ ടി ആപ്ലിക്കേഷൻ പക്കാ തിയറി ചാപ്റ്റർ ആണ്. പക്കാ തിയറി. ഇപ്പൊ അതിനകത്ത് ഇ ഗവർണൻസ് എന്താണ്, അതിന്റെ ബെനിഫിറ്റ്സുകൾ, അപ്പൊ ഓരോരോ സെക്ഷൻ ആയിട്ട് കൊടുത്തേക്കൊണ്ട് മക്കളെ എല്ലാത്തിന്റെ ബെനിഫിറ്റ്സുകളും എന്താണ് ഈ ഡിസ്അഡ്വാൻറ്റേജും പഠിച്ചിരിക്കുക, മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. പിന്നെ ഇ ലേണിംഗ് ടൂൾസുകൾ, അപ്പൊ ആ ചാപ്റ്ററിൽ നിന്നാണ് ആ കാര്യങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അവിടെയൊക്കെ എന്താണ് മറ്റേ ഓരോരോ ടൈംസ് ചോദിക്കാൻ മിനിമം രണ്ട് പോയിന്റ്സ് കീപ്പ് ചെയ്ത് കേട്ടോ. അപ്പൊ എല്ലാം ജസ്റ്റ് എന്താണ് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവുക, എന്താണ് ഒരു ഈ രണ്ട് പോയിന്റ്സ് വെച്ച് എന്താണ് എല്ലാത്തിനും പഠിച്ചു പോവുക. അതാണ് നമുക്ക് ഒരു മാർഗം കേട്ടോ. അപ്പൊ അത് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. പിന്നെ മക്കളെ എന്താ, പ്രോബ്ലം അൽഗോരിതം ചാപ്റ്റേഴ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. നമുക്ക് ഈ കൺവെർഷൻ ക്വസ്റ്റ്യൻസ്, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടറിൽ എന്താണ് തിയറി ഉണ്ട് അല്ലേ. കാരണം അതിനകത്ത് കുറെ സി പി ന്റെ കമ്പോണൻസ് ഉള്ള മക്കളെ, സി പി ന്റെ കമ്പോണൻസും അതിന്റെ ഫിഗറും പഠിച്ചോണം, അതിനകത്തുള്ള തിയറി പാട്ട് കേട്ടോ. അത് മാത്രമെങ്കിലും പഠിച്ചു വെച്ചേക്കുക. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്, പിന്നെ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഡിഫറൻസ്, അതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചോണം. ജസ്റ്റ് എന്തോടാ, പിന്നെ അതിനകത്ത് കൺവെർഷൻ ക്വസ്റ്റ്യൻസ്. മക്കളെ കൺവെർഷൻ എല്ലാം പഠിച്ചിരിക്കണം, കൺവെർഷൻ മസ്റ്റായിട്ട് എല്ലായിടത്തും പഠിച്ചിരിക്കണം. കൺവെർഷൻ പഠിക്കാൻ പോയില്ല കേട്ടോ. അപ്പൊ കൺവെർഷൻ പഠിച്ചിരിക്കണം, ഡേറ്റ റെപ്രസെൻറ്റേഷൻ ടോപ്പിക്കും പഠിച്ചിരിക്കണം, അടുത്ത ആസ്കി എപ്സഡിക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പം ആ ആസ്കി ഇ ബി സി ഡി എന്നാണ് അതിന്റെ ഒരു ഈ പറഞ്ഞിട്ടുള്ള ക്യാറ്റർ സ്റ്റാൻഡേർഡ്സിലാണ്. അപ്പൊ അതും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ച അതിനകത്ത് ഒരു മിനിമം രണ്ട് പോകുന്ന പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ആസ്കി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അഞ്ച് മാർക്ക് ചോദിക്കത്തൊന്നുമില്ല. അപ്പൊ ആസ്കി എന്ന് പറഞ്ഞാൽ ആസ്കി ഇ ബി സി ഡി എസ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കുമായിരിക്കും. അപ്പോഴെന്താടാ മിനിമം രണ്ട് മൂന്ന് പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെച്ചേക്കുക എല്ലാത്തിൽ നിന്ന് കേട്ടോ, അല്ല വേറെ ഒന്നും വേണ്ട. എസ്റ്റോണീസ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. മക്കളെ ഇതിനകത്ത് എന്തുവാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്താണെങ്കിൽ ഫുൾ അൽഗോരിതംസ് ആയിട്ട് ഫ്ലോ ചാർട്ട്സ്. അപ്പൊ എല്ലാം അൽഗോരിതവും ഫ്ലോ ചാർട്ടും എല്ലാം എന്താണ് വരച്ചു പഠിക്കുക. ഓക്കെ, പിന്നെ അതിനകത്ത് ഫേസ് ഇൻ പ്രോഗ്രാമിംഗ് ഉണ്ട്, ഏകേട പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻസ്, അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്സ്, കോഡ് ഇൻ പ്രോഗ്രാം യൂസ് ഇൻ പ്രോഗ്രാം ലാംഗ്വേജ്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് അല്ലേ. ആ ടേംസുകളെല്ലാം ഡിഫൈൻ ചെയ്യാൻ പഠിച്ചിരിക്കും, മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കും കേട്ടോ. കാരണം വേണമെങ്കിൽ ഫേസ് ഇൻ പ്രോഗ്രാമിംഗ് അഞ്ച് മാർക്ക് എസ് ആയിട്ട് വരാം. അപ്പോൾ എന്താടാ ആ അഞ്ച് മാർക്ക് എസ് ആയിട്ട് വരുമ്പോൾ അവിടെ എല്ലാ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെയൊക്കെ വരാം. ഓക്കെടാ, നെക്സ്റ്റ് വൺ ഈസ്
ആ പ്രോ എന്താണ് പ്രോഗ്രാം, അങ്ങനെ സോറി പ്രോഗ്രാം ചാപ്റ്റേഴ്സ്, ഇത് പ്രോബ്ലം അൽഗോരിതംസ് അല്ല, പ്രോഗ്രാം ചാപ്റ്റേഴ്സ് ആയിരിക്കും മക്കളെ. ഗെറ്റിംഗ് സ്റ്റാർട്ട് വിത്ത് സി പ്ലസ്, ഗെറ്റിംഗ് സ്റ്റാർട്ട് വിത്ത് സി പ്ലസ് പ്ലസ്, ഓക്കേടാ. കാരണം ടോക്കൺസിന്റെ ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്, അപ്പൊ അതിനകത്ത് വെയിറ്റേജ് വളരെ കുറവാണ്. അപ്പൊ ടോക്കൺസ് മാത്രം പഠിച്ചാൽ മതിയാണ്. പിന്നെ എസ്കേപ്പ് സീക്വൻസ് ആ കാര്യങ്ങൾ ലിസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ എന്തുവാടാ, ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞാൽ കുറച്ച് വൈഡ് ചാപ്റ്റർ തന്നെയാണ്. അപ്പൊ അതും അതിനകത്തുള്ള കോൺസെപ്റ്റുകളെല്ലാം പഠിച്ചിരിക്കണം. കാരണം ഒരു പ്രോഗ്രാം, നിങ്ങളെ ഞാൻ പറഞ്ഞത് വീണ്ടും പറയാണ്, ഒരു പ്രോഗ്രാം ചോദിച്ച് ഉടനെ കണ്ട് ചോദിക്കത്തുള്ളേ, മനസ്സിലെ, പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ചോദിക്കത്തുള്ളായിരിക്കും. പക്ഷേ പ്രോഗ്രാമിനെ സംബന്ധിച്ച തിയറീസ് പഠിച്ചിരിക്കണം. കാരണം ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സിലെയും ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗിലേക്ക് തിയറീസ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. തിയറീസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കാതെ നിങ്ങൾ പോകല്ല, ഓക്കേടാ. അപ്പൊ ഈ പ്രോഗ്രാമിന് മുന്നേ പ്രോഗ്രാംസിനേക്കാൾ ഇമ്പോർട്ടന്റ് അതിന്റെ തിയറീസ് ആണ് എല്ലാം പഠിച്ചിരിക്കുന്നത്. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഉണ്ടോ, അതെല്ലാം മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം, ഓക്കേടാ. നെക്സ്റ്റ് നോക്കടാ, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിൽ ഞാൻ വീണ്ടും പറയുന്നത്, സിൻടാക്സ് പഠിച്ചിട്ട് നിങ്ങൾ പോകുള്ളൂ. സിൻടാക്സ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഫ് എൽസിന്റെ ആണെങ്കിൽ ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷന് ട്രൂ സ്റ്റേറ്റ്മെന്റ്, എൽസ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ആ സിൻടാക്സും ഒരു എക്സാമ്പിൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക, മനസ്സിലാ. അത് രണ്ടും മാത്രം, ഒരു സിൻടാക്സും എക്സാം എന്താണ് ഇങ്ങനെ ചോദിക്കുകയാണ്, എക്സ്പ്ലെയിൻ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്, അതിനകത്ത് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാടാ, ഒന്ന് അതിന്റെ സിൻടാക്സും പിന്നെ എന്താണ് അതിന്റെ എക്സാമ്പിളും. അവിടെ മാർക്ക് ഫുള്ള് കിട്ടിയോടാ, അവിടെ എത്ര മാർക്കാണെങ്കിലും ഫുള്ള് കിട്ടി. അപ്പൊ സിൻടാക്സും എക്സാമ്പിൾ കീപ്പ് ചെയ്ത് പഠിച്ചുകൊണ്ട് പോവാ കേട്ടോ, മനസ്സിലാവടാ. അപ്പൊ അത് പഠിച്ചിരിക്കുക. കൺട്രോൾ സ്റ്റേഷൻസ് പറഞ്ഞാൽ അപ്പൊ ഇത്രയാണ് നമ്മുടെ സെക്ഷൻസ് പറഞ്ഞല്ലേ. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ കഴിയും. അപ്പൊ ഈ ഒരു വേയിൽ നിങ്ങൾ പഠിച്ചു നോക്കുക. കാരണം തിയറി ചാപ്റ്റേഴ്സ് ആണെങ്കിൽ എന്തുവാടാ, തിയറി ചാപ്റ്റേഴ്സ് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. പിന്നെ എന്തുവാടാ, നമ്മുടെ ഈ പറഞ്ഞ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, ഈ പറഞ്ഞ പ്രോഗ്രാമിലെ തിയറീസ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അപ്പൊ അതിന്റെ കോൺസെപ്റ്റുകൾ അറിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വരുന്നില്ല കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ദിവസം മെനക്കെട്ടിരുന്ന, ഒരു ദിവസം ഒരു 4-5 മണിക്കൂർ മെനക്കെട്ടിരുന്ന വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വരുന്ന ഒരു വിഷയം തന്നെ നമുക്ക് എന്താ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്ട് തന്നെയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. നിങ്ങൾ അത് പഠിക്കാൻ പോലെ മിസ്സാക്കല്, ഫുൾ മാർക്ക് മേടിക്കുക, ഓക്കേടാ.